ഒരു പക്ഷിയുടെ ചെറുകുടുംബം അവരുടെ മൂന്ന് കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. തള്ളപ്പക്ഷികൾ മൂന്ന് ചെറു പക്ഷികളെയും പറക്കുവാൻ അവർ ഒരുക്കമായപ്പോൾ പറക്ക പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. അലസരായ ഈ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പറക്കുവാൻ മടിയാണ്. അവർ ഇരിക്കുന്ന വൃക്ഷത്തിന് താഴെ ഒരു ചെറിയ നദിയുണ്ട്. പറക്ക പഠിപ്പിക്കുവാൻ തള്ളപ്പക്ഷി അതിലൊരു ചെറു പക്ഷിയെ ഉന്തിയുന്തി ഉണങ്ങിയ ചില്ലയുടെ തുമ്പത്ത് വരെ കൊണ്ടുപോകും. അവിടെയാകുമ്പോൾ ഉണങ്ങിയ ചില്ല ഒടിഞ്ഞു പോകുന്നതോടുകൂടെ ചെറുപക്ഷി താഴേക്ക് പതിക്കുന്നു. ഒടിഞ്ഞ ചില്ലയ്ക്കും താഴെയുള്ള തടാകത്തിനുമിടയിൽ എവിടെയോ ആ പക്ഷി ശക്തി സംഭരിച്ച് ചിറകുകൾ അടിച്ച് കയറുന്നു. രണ്ടാമത്തെ പക്ഷിയെയും ഇപ്രകാരം ആ തള്ളപ്പക്ഷികൾ ഉണങ്ങിയ ഒരു കൊമ്പിൽ നിന്നും തള്ളി ഉന്തി താഴേക്കിട്ടു. രണ്ട് പക്ഷികളും അന്ന് പറക്കുവാൻ പഠിച്ചു. മൂന്നാമത്തെ ചെറുപക്ഷി ഇത് കണ്ട് ഒരിക്കലും താഴെ വീഴില്ല എന്ന് നിശ്ചയിച്ചു. തള്ളിയുന്തി നീക്കുന്ന അമ്മ പക്ഷിയുടെ ശ്രമത്തെ ആ പക്ഷി ചെറുത്തു നിന്നു. ഉണങ്ങി ഒടിയുന്ന ചുള്ളിക്കമ്പിലേക്ക് നീങ്ങാതെ ആ ചെറുപക്ഷി തൻ്റെ കാലുകൾ കൊണ്ട് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടന്നു. അമ്മ പക്ഷി ശക്തമായി അതിൻ്റെ തൂങ്ങിക്കിടക്കുന്ന കാലുകളിൽ കൊത്തുവാൻ തുടങ്ങി. അവിടെ പിന്നെ ഒരു മൽപ്പിടുത്തമായി. ഒടുവിൽ ആ തള്ളപ്പക്ഷി ആ കുഞ്ഞിനെ കൊമ്പിൽ നിന്നും കൊത്തിയും തള്ളിയും താഴെയിട്ടു. ആ താണ വീണ പക്ഷിയും വെള്ളത്തിൽ വീഴും മുൻപേ തന്നിലെ ശക്തി സംഭരിച്ച് ചിറകിട്ടടിച്ച് പറന്നകന്നു. താൻ എന്നേക്കും സുരക്ഷിതമാണെന്ന് വിചാരിച്ച ആ കൊമ്പിൽ നിന്നും താഴേക്ക് പോകുവാൻ വിസമ്മതിച്ച ചെറുപക്ഷി പക്ഷേ തൻ്റെ ചിറകുകളുടെ സാധ്യതകൾ മനസ്സിലാക്കിയില്ല. തൻ്റെ കുഞ്ഞ് പറക്കുവാൻ സമയമായി എന്നറിഞ്ഞുകൊണ്ടാണ് ആ തള്ളപ്പക്ഷി ആ ചെറുതിനെ കൊത്തി താഴേക്കിട്ടത്. ആ കുഞ്ഞ് താഴെ വീണ് നശിക്കും എന്ന് ഒരു ചെറിയ സംശയം പോലും ആ അമ്മ പക്ഷികൾക്കില്ലായിരുന്നു. അപകടമുള്ളിടത്തേക്ക് അമ്മ ഒരിക്കലും ചെറുപക്ഷികളെ തള്ളി ഇടുകയില്ല. പ്രകൃതിയിലെ ഈ ദൃഷ്ടാന്തം പഠിപ്പിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോടുള്ള കരുതലിനെയാണ്. ചില കൊമ്പുകളിൽ നിന്നും നമ്മെ തള്ളിയിടുന്നത് നമ്മുടെ നല്ലതിനാണ്. നാം ജീവിതകാലം മുഴുവനും അള്ളിപ്പിടിച്ച് കിടക്കുന്ന ചില ചിലകൾ നമ്മെ കാരാഗ്രഹത്തിലാക്കും. നമ്മുടെ സാധ്യതകൾ നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമാകാതെ നാം അടിമകളാകും. ആ സാഹചര്യമാണ് അപ്പോഴും നല്ലതെന്ന് കരുതി നമ്മുടെ സുരക്ഷയ്ക്കായി അവിടെ നാം കിടക്കുന്നു. എന്നാൽ കാലുകളിലെ പിടിവിട്ടെങ്കിലെ ചിറകുകളുടെ ഊർജം നാം തിരിച്ചറിയൂ. കാലുകൾക്ക് ശക്തിയുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ കാലുകളിൽ കിടന്നാടുവാനല്ല ആ പക്ഷിയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആ പക്ഷിയെ ഉണ്ടാക്കിയത് പറക്കുവാനാണ്. പറന്നെങ്കിലേ പക്ഷിയുടെ ജീവിതം കൊണ്ട് അർത്ഥമുണ്ടാകൂ. കാലുകൾ കൊണ്ടെന്ന് കരുതുന്നതിൻ്റെ പതിന്മടങ്ങ് സാധ്യതകളാണ് ചിറകുകളിൽ പകർന്നിരിക്കുന്നത്. കാലുകൾക്കായി സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ചിറകുകൾക്കായി വിശ്വാസത്താൽ ദൈവശക്തിയിൽ ആശ്രയിക്കണം. പറക്കുവാൻ മടിക്കണ്ട. പറക്കുവാനാണ് നിന്നെ പണിതിരിക്കുന്നത്. അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറക്കുവാൻ സാധ്യമല്ല. ദൈവം പദ്ധതിയിട്ടിട്ടുള്ള തൻ്റെ വഴികളിൽ പറക്കുവാൻ മടിക്കേണ്ട. അവിടെ നാം തകരുകയില്ല. അവിടെ നാം കുതിച്ചു വരും. നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, നൊമ്പരങ്ങൾ, അസ്വസ്ഥതകൾ, ഒറ്റപ്പെടുത്തലുകളെല്ലാം നമ്മെ പറക്കുവാൻ പഠിപ്പിക്കുന്നതാണ്. മനുഷ്യരുടെ അവഗണനകൾ നമ്മെ പറക്കുവാൻ ശക്തീകരിക്കുന്നു. നാളുകളായി ആശ്രയമായി നാം കാണുന്ന ആ സ്ഥാനത്ത് നിന്ന് നമ്മെ ദൈവം താഴേക്കിടുമ്പോൾ പതറരുത്. ആ വേദന അത്യന്താപേക്ഷിതമാണ്. ആ ശോധനയില്ലെങ്കിൽ നീ അവിടെ തന്നെ എന്നേക്കുമായി തളച്ചിടപ്പെടും. എൻ്റെ ഹിതമല്ല ദൈവമേ, അങ്ങയുടെ പദ്ധതികളിൽ ആശ്രയിക്കുവാനുള്ള ബലം വേണമെന്ന് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ട മരങ്ങൾക്കായി, ചില്ലകൾക്കായി, അഭയങ്ങൾക്കായി നന്ദി പറയുക. എൻ്റെ ഏറ്റവും നല്ല യാത്ര നയിക്കുവാൻ അതെല്ലാം മാറിയേ തീരൂ. പക്ഷികളെ പറക്കുവാൻ പണിതിരിക്കുന്നത് പോലെയാണ് മനുഷ്യരെ തൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ ദൈവം മെനഞ്ഞിരിക്കുന്നത്. നാം ദൈവിക കൽപ്പനകൾ അനുസരിച്ച് തൻ്റെ വഴികളെ നാം അറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കുന്നത്. നമ്മുടെ സ്വന്തം വഴികളിൽ നാം സഞ്ചരിക്കുമ്പോൾ, ലോകത്തിൻ്റെ വഴികളിൽ നാം ഓടുമ്പോൾ നാം ബലഹീനരാകുകയാണ്. നാം ശക്തരാകുന്നത് ദൈവിക കൽപ്പനകളുടെ വഴിയിലാണ്. ദൈവം നമുക്കായി ഒരുക്കിയിട്ടുള്ള തൻ്റെ വിശുദ്ധ വഴികളിൽ നാം ശ്രേഷ്ഠരും മാന്യരുമാണ്. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ദൈവമേ, നിൻ്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിൻ്റെ ന്യായ പ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിൻ്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിൻ്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിൻ്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിൻ്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നയെ അകറ്റിക്കളയണമേ. നിൻ്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിൻ്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ.